ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അമേയ. ഞാൻ 3 ക്ലാസ് പഠിക്കുന്നു. കാർമ സിസ്റ്ററിൻ്റെ എല്ലാ വീഡിയോയും കുടുംബം ഒന്നിച്ച് കാണാറുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശത്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടിൻ്റെ കെണിയിൽ നിന്നും മരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വാസത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ വികാരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ വർഷങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം. നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊന്നർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവാസിംഹത്തിൻ്റെയും സർപ്പത്തിൻ്റെയും മേൽ നീ ചവിട്ടി മേടിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് ഞാൻ അവനെ സംരക്ഷിക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ കർത്താവായ യേശു ശരി.